കെ പി എസ് ഫുഡ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ട് തരം ചക്കപ്പുഴുക്കും ഒപ്പം ചിക്കൻ കറിയുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചക്ക നിങ്ങൾ എടുക്കുന്നതിന് മുൻപ് കയ്യിൽ നന്നായിട്ട് എണ്ണ പുരട്ടണം കേട്ടോ. ഏതെങ്കിലും ഓയിൽ കയ്യിൽ നന്നായി പുരട്ടുക. അതിനുശേഷം വേണം ചക്ക എടുക്കാൻ. ഞാനിപ്പോൾ ചക്ക പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ചുള പറിച്ചിടുകയാണ്. ഓരോന്നായിട്ട് ചുള പറിച്ചിടുക. കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നല്ല മൂർച്ചയുള്ള വെട്ട് വെത്തിക്കൊണ്ടോ, ചിലവർ കോടാലി മഴുകൊണ്ടൊക്കെ വെട്ടാറുണ്ട്. അങ്ങനെ വെട്ടി പീസാക്കി എടുക്കുക. ഇനി ഇതിന് ശേഷം ഇത് പീസാക്കിയതിൽ നിന്ന് അതിൻ്റെ ചവിണി, ചില നാട്ടിൽ പറയുന്നത് പൊല്ലാന്നാണ്, അത് കളയുക. പിന്നെ കുരു കളയുക. കത്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യാം. അതിനുശേഷം എടുക്കുന്ന കത്തിയിലും നന്നായിട്ട് എണ്ണ പുരട്ടണം കേട്ടോ. എണ്ണയോ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും കയ്യിലും നന്നായിട്ട് അത് പുരട്ടണം. എങ്കിൽ മാത്രമേ അതിലുള്ള ഒരു ചക്കയുടെ ഒരു പശയുണ്ടല്ലോ, ചില നാട്ടിൽ വിളഞ്ഞേനും മുളഞ്ഞേന്നൊക്കെ പറയും, അത് നമ്മുടെ കയ്യിൽ ആകാതിരിക്കാനാണ്, അല്ലെങ്കിൽ കത്തിയും ആകാതിരിക്കാനാണ്, ഈ പശ കത്തിയിലൊക്കെ പറ്റി പിടിക്കാതിരിക്കാനാണ് നമ്മൾ എണ്ണ പുരട്ടണമെന്ന് പറയണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചവിണി അഥവാ പൊല്ലിയാണ് ഇപ്പോൾ കളയണത്. അത് കളയണം, അതിൻ്റെ കുരുവും കളയണം. അതിനുശേഷം നമുക്കിഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ മുറിക്കുന്നില്ല കേട്ടോ, ഞാൻ മുറിക്കാതിനെ എടുക്കുന്നത്. അതായത് കുരു കളയും, ഇതിൻ്റെ ചവിണി അഥവാ പൊല്ല കളയും. ആ കുരുവിനുള്ള കവറിങ് ഉണ്ടൊരു, അതും നന്നായിട്ട് കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിത് വേവിക്കുന്നത് ഒരു കുക്കറിലാണ് കേട്ടോ. അത് കുക്കറിലേക്ക് വാരിയിടുക. അതിനുശേഷം അതിലേക്ക് അല്പം ഉപ്പ് പൊടിയും അല്ലെങ്കിൽ കല്ലുപ്പായാലും കുഴപ്പമില്ല, അല്പം വെള്ളം ഒഴിക്കാം. ഞാനിതിന് ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിക്കണത്. വെള്ളം ഇച്ചിരി കൂടുതലായി കഴിഞ്ഞാൽ ഇപ്പോൾ കുഴമ്പ് ഒരുവായി പോകും, അതുകൊണ്ടാണ് അധികം വെള്ളം ഒഴിക്കാത്തത്. അത്രയും വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ അതിൽ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അടച്ചിട്ട് ഒരു രണ്ട് വിസിൽ മതി. ചക്ക വെന്ത് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ കറി ശരിയാക്കാം. ആ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് എല്ലാ മസാലകളും ഇടാം കേട്ടോ. അതായത് പെരിഞ്ചീരകം, ഗ്രാമ്പൂ, കറുകപ്പട്ട, അങ്ങനെ എല്ലാ മസാലകളും ഞാൻ ഈ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ അല്പം വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കാം പയ്യെ. അല്ല, വെളുത്തുള്ളി ചതച്ചതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇനി ഇഞ്ചി ചേർക്കാം. ഇതിൽ ഞാൻ ബേലീഫും കൂടി ഇട്ടിട്ടുണ്ടേ. ഒരു നൈസ് ചൂടായിട്ടാണ് കേട്ടോ ഇഞ്ചി ചേർക്കുന്നത്. ഇഞ്ചി ചതച്ചതാണ്. നമുക്ക് എത്രത്തോളം ഇഞ്ചി ആവശ്യമുണ്ടോ അത്രത്തോളം. ഒരുപാട് ഇഞ്ചി ഒന്നും എടുത്തിട്ടില്ല ഞാനിതിൽ, എന്നാലും എടുത്തിട്ടുണ്ട് കുറച്ച്. ഇഞ്ചിയും കൂടി ഒന്ന് മുരിഞ്ഞു വന്നിട്ടാണ് നമ്മളതിലേക്ക് പച്ചമുളക് കയറിയത്. ഞാനൊരു നാല് അഞ്ച് പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട്. പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കണ പോലെ തന്നെ അതൊന്നും ഇച്ചിരി നന്നായി മുരിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ. ഞാൻ തക്കാളി ഒരു നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി, ഒരു മീഡിയം സൈസായിട്ടുള്ള പഴുത്ത വേറൊരു തക്കാളി, രണ്ടും തക്കാളിയും ചെറുതായിരുന്നേ, ഒരുപാട് വലുതായിരുന്നില്ല. തക്കാളിയും ഒന്ന് വഴറ്റി വന്നിട്ടാണ് നമ്മൾ അടുത്ത് ഇടുന്നത്. ഇതിൽ ഞാൻ ഉള്ളിയും വെല്ലുള്ളിയും സവാളയും കൂടി ചെറുതായി അരിഞ്ഞതാണ്. ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട്. അത് മീഡിയം സൈസായിരുന്നു, വലുതായിരുന്നില്ല കേട്ടോ. നമുക്കല്പം മഞ്ഞൾപ്പൊടിയും അതിലേക്ക് അല്പം ഉപ്പുപൊടിയും ചേർക്കാം. അതായത് ഇത് വാടിക്കിട്ടാനായിട്ട് ആവശ്യമുള്ള ഉപ്പുപൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ. നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, എത്രത്തോളം ചിക്കനുണ്ട് അതിനനുസരിച്ചുള്ള മല്ലിപ്പൊടിയാണ്. ഞാനതിലിപ്പോൾ ഒരു മൂന്നര നാല് ടീസ്പൂണിൻ്റെ അടുത്ത് കഷ്ടി, നാല് ടീസ്പൂൺ തികച്ചില്ല കേട്ടോ, ഒരു മൂന്നര ടീസ്പൂൺ എന്തായാലും ഉണ്ട്. അത്രയും മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട്, ഞാൻ എണ്ണ അധികം ഒഴിക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചട്ടിയിൽ ഇങ്ങനെ വന്നത്. അധികം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കത്. അതിനുശേഷം നമുക്കല്പം മുളക് പൊടിയും ചേർക്കാം. മുളകും പൊടി നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് പാകത്തിന്, എരിവ് കുറവാണെങ്കിൽ അതിനനുസരിച്ച്, അല്ലെങ്കിൽ എരിവിൻ്റെ അനുസരിച്ച് മുളക് പൊടി. കാരണം ഇതിലധികം കുരുമുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് ആണ്. അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനത് അധികം എണ്ണ ഒഴിക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കണത്. ഇപ്പോൾ ലോ ഫ്ലെയിമാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട്. തീ കൂട്ടിയിടരുത്, തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ.
കുറച്ചു നേരം ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അപ്പോൾ ചിക്കനിലേക്ക് ഇതെല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ടാകും. ഒരു 2 മിനിറ്റൊക്കെ ഇളക്കിയാൽ മതി നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് നല്ല വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്, വേറെ തേങ്ങാപ്പാലൊന്നുമല്ല ഒഴിക്കുന്നത്. വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാൻ കുഴപ്പമില്ല, ഞാനത് ഒഴിക്കുന്നില്ല. ഇതിപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. എന്നിട്ട് നമുക്കത് നന്നായിട്ട് ഇളക്കി, വേണമെങ്കിൽ നിങ്ങൾക്കിനി ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ അല്പം ആ സവാളയൊക്കെ വാടാനുള്ള ഉപ്പ് ചേർത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നേരത്തെ കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ചേർക്കണ്ട. അപ്പോൾ അതിനിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് അത് മൂടി വെച്ച് വേവിക്കാം നമുക്ക്. ഇനിയിപ്പോൾ ഒന്ന് ഫുൾ ഫ്ലെയിം ആക്കാം കേട്ടോ. അതിനിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മാത്രം ലോ ഫ്ലെയിമിലിട്ടാൽ മതി. എന്നിട്ട് ലോ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് കുറുകി വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് മൂടി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ വെന്തിട്ടുണ്ട്, നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതാ ഇതിപ്പോൾ വെന്തിട്ടുണ്ട്, അതായത് നന്നായിട്ട് കുഴഞ്ഞ് വെന്തിട്ടില്ല. ഒരു നമുക്കിത് കയ്യിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾ പിടിച്ച് കഴിയുമ്പോൾ ശരിക്കും ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തത് നിങ്ങൾക്ക് മനസ്സിലാകും. അത് അവിടെ താണ് പോകുന്നുണ്ട്, ഈസി ആയിട്ട് താന്ന് നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പരുവത്തിനെടുക്കാം. ഇനിയിപ്പോൾ കുഴമ്പ് പരുവം വേണമെങ്കിൽ അങ്ങനെയും ആക്കാം. നമുക്കിതൊരു പാത്രത്തിലോട്ട് പകർത്തി മാറ്റാം കേട്ടോ. ഇനി ഞാനിതിൽ നിന്ന് പകുതിയാണ് കേട്ടോ പകർത്തി മാറ്റുന്നത്. ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ 2 തരം ചക്കപ്പുഴുക്ക് ഉണ്ടാക്കണ്ടെന്ന്. അപ്പോൾ ആദ്യത്തേതിൽ നിന്ന് ഞാനത് കുറച്ച് പകർത്തി മാറ്റി 2-ാമത്തത് ഒന്നുകൂടെ വേവിക്കുകയാണ്. അപ്പോൾ വേവിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഇനി കാണിച്ചു തരാം. അത് ഇച്ചിരി കൂടെ അധികം പിന്നെ വീണ്ടും വെള്ളം ഒഴിച്ചില്ല കേട്ടോ. ഒരു ഇത്തിരി വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം. അതൊന്നുകൂടെ ഞാൻ അത് ആവി കയറ്റിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, അത് റെഡി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ലോ ഫ്ലെയിമാണ് കേട്ടോ ചിക്കൻ. തൊട്ടപ്പുറത്ത് നമ്മുടെ കുക്കറിൽ നമ്മുടെ ചക്കയും ശരിയാകുന്നുണ്ട്. അതായത് 2-ാമത് വെച്ചിരിക്കുന്ന ചക്കയാണ് കേട്ടോ അത്. അതായത് 2-ാമതൊന്നുകൂടെ ഞാൻ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് റെഡി ആയിട്ടുണ്ട്, നമുക്കത് നോക്കാം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2 തരം ചക്കപ്പുഴുക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ, അതിൽ 1-ാമതാണ് അത് നേരെ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഐഡിയ ചെയ്യാനുണ്ട്. ആദ്യം ഇത് നന്നായിട്ട് ഉടച്ചെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്കിത് കട്ട് ചെയ്ത് കേട്ടോ. കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ വേഗം ഒന്നുകൂടി വേവും, പക്ഷെ നന്നായിട്ട് കുഴഞ്ഞു പോകും ചിലപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ കയ്യിൽ കൊണ്ടൊന്ന് ഉടച്ചാൽ തന്നെ നന്നായിട്ട് നമുക്കത് ഉടഞ്ഞു കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഇടുന്നത് തേങ്ങയാണ്, അതായത് പച്ചത്തേങ്ങ ചിരകിയത്. നമുക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രത്തോളം തേങ്ങ വേണോ അത്രത്തോളം ഇടാം. ഇത് ഈ ചക്കപ്പുഴുക്ക് 2-3 തരത്തിലുണ്ടാക്കാം. ഇത് വളരെ എളുപ്പമുള്ളൊരു മെത്തേഡാണ്. അതായത് നമ്മൾ തേങ്ങയൊന്നും ഒതുക്കണില്ല കേട്ടോ ഇതിൽ. ഇതിൽ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ്. ഞാൻ ചിക്കൻ കറി ഉള്ളത് കൊണ്ടാണ് തേങ്ങ ഒതുക്കാതിരുന്നത്. അതായത് പച്ചമുളകും ജീരകവും ഒക്കെ ഇട്ടിട്ട് ഒതുക്കിയെടുക്കും. അങ്ങനെ ഒതുക്കാതിരുന്നത് നമ്മൾ ചിക്കൻ കറി ആയതുകൊണ്ടാണ്. ചിക്കൻ കറിക്ക് ആവശ്യത്തിന് എരിവൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ വേറെ പച്ചമുളക് ഇതിലേക്ക് ചക്കപ്പുഴുക്കിലേക്ക് ഇടണ്ട എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ചക്കപ്പുഴുക്ക് മാത്രമാണെങ്കിൽ നമുക്കിതിലേക്ക് മുളകോ പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് അല്ലെങ്കിൽ ജീരകം ഉള്ളി എല്ലാം കൂടി ഒതുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി എടുത്തു കഴിഞ്ഞാൽ അതും നല്ലൊരു ചക്കപ്പുഴുക്കാണ്. ഇതിലേക്ക് ഞാൻ വേറെ അതൊന്നും ഇടണില്ല, തേങ്ങ മാത്രമേ ഇടണുള്ളൂ. നമ്മുടെ ചിക്കൻ കറി എന്തായെന്ന് നമുക്ക് നോക്കാം. ലോ ഫ്ലെയിമിൽ നന്നായി തിളയ്ക്കുന്നുണ്ട്. ചിക്കൻ കറി ആയിട്ടുണ്ട് ഏതാണ്ട്. ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കുറവാണെങ്കിൽ അല്പം കുരുമുളക് ഇടാം, അല്ലെങ്കിൽ ഗരം മസാലയുടെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്ക് ഇപ്പം നികത്താട്ടോ. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കുക. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് നികത്താം. ഇനിയിപ്പോൾ എരിവ് കൂടിക്കഴിഞ്ഞാൽ ഒരു സൂത്രം ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, നല്ല എരിവാണെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് അല്പം തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ, അതായത് കട്ടിയുള്ള തേങ്ങാപ്പാൽ, ഏറ്റവും ആദ്യം എടുക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ എരിവ് കുറച്ച് കുറഞ്ഞു കിട്ടും. ഒപ്പം കറി ഒന്ന് കുറുകി നല്ല ടേസ്റ്റ് ആകുകയും ചെയ്യും. ഞാനിപ്പോൾ തേങ്ങാപ്പാലൊന്നും ഒഴിച്ചില്ല കേട്ടോ, കാരണം നമ്മൾ മുളക് പൊടി വളരെ കുറച്ച് ഇട്ടിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വിളമ്പാം. ചക്കപ്പുഴുക്കും റെഡി ആയിട്ടുണ്ട്. നമ്മൾ വിളമ്പാണ്. നമ്മൾ 2 തരം ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ആദ്യത്തെ ജസ്റ്റ് ഇട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് പുഴുങ്ങിയെടുത്തത്, പിന്നത്തേത് നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് ഉടച്ച് എടുത്തതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങൾ കമൻറ്റ്സ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.
ഒപ്പം ഒന്ന് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.